വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാജുവേട്ടന്റെ ഒരു മാഷപ്പ് വീഡിയോ അല്ലേ, മാഷപ്പ് വീഡിയോ ആണ്. അപ്പോ നമുക്ക് ഇപ്പൊ ഇത് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അജ്മൽ കെ ഹെ, ഗോകുൽ ഗോപി, അജ്മൽ മാത്യു. അപ്പൊ മൂന്ന് പേരല്ല, ഇനി വേറെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. അപ്പൊ അവർക്ക് കൂടെ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതെ, ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാൻസിനും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വീഡിയോ കാണുന്ന മുമ്പേ നമ്മുടെ വീഡിയോ കാണുന്നവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ എപ്പോഴും വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. മറക്കാതെ ചെയ്യണം അല്ലേ, എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ ചെയ്തുതരാൻ പറ്റും. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടിട്ട് ഞാനും അസിനും കൂടി ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു പാച്ചിക്കയുടെ വീട്ടിൽ. പക്ഷെ പാച്ചിക്കയാണ് പിന്നീട് രഞ്ജിയേട്ടന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് ഒരു പുതുമുഖത്തിനെ തിരയുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ സുകുമാറിന്റെ ഇളയ മകനെ ഒന്ന് കണ്ടു നോക്കുന്നു രഞ്ജിയേട്ടനോട് പറയുന്നു. ഞാൻ കേട്ടതാ, ആരോ വിളിക്കണത്. എന്തോ ശബ്ദം ഞാനും കേട്ടു. രഞ്ജിത്ത് പറയുന്നത് കോളിംഗ് ബെൽ അടിച്ചിട്ട് പാല് തുറന്നു വന്നപ്പോ, ചേട്ടാ ഞാൻ മല്ലിയ സുമാറിന്റെ മകനാണ് പൃഥ്വിരാജ്. അപ്പ കാസ്റ്റ് ചെയ്തു പറഞ്ഞു. അതാരാത്, ഒരു ചൊങ്കൻ ചെക്കൻ. അന്ന് വളരെ 19-20 വയസ്സുള്ള ചെറുപ്പക്കാരനാണല്ലോ. ക്ലൈമാക്സിലുള്ള ട്രെയിനെ പുള്ളി വിളിക്കുന്നുണ്ട്. അന്നും എനിക്ക് മനസ്സിലായി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്റ്റാർ ആവാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായതാണ്. അത്ഭുതമെടുക്കുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ വിലക്കപ്പെട്ട ബാൻജിയ നടനായിരുന്നു. ഗാലറി നമുക്ക് എതിരാണല്ലോടാ. ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന 3 സിനിമകൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി. ആദ്യമായിട്ട് എന്റെ കരിയറിൽ ഒരു ഗ്യാപ്പ്, ഇനി അടുത്തൊരു സിനിമ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ അന്നാണ് വന്നത്. അത് കഴിഞ്ഞെല്ലാം ഒത്തുതീർപ്പായി. പക്ഷെ ഇപ്പോഴും പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂവും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ്. ഞാനൊരു തുടക്കക്കാരനാണ്. ഇത് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് ഡയലോഗ്. 20 വർഷമായിട്ട് ഹോൾഡ് ചെയ്തിരുന്ന റെക്കോർഡുണ്ട്. യങ്സ്റ്റ് മലയാളം ആക്ടർ ടു റിസീവ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. 20 വർഷമായിട്ട് വേറെ ആരും ആ ചെറിയ പ്രായത്തിൽ നേടിയിട്ടില്ലാത്തത് പൃഥ്വിരാജ് 24-ാം വയസ്സിൽ നേടി. ആ കഥാപാത്രം ഏറ്റെടുക്കാൻ കാണിച്ച പൃഥ്വിരാജിന്റെ ധൈര്യമാണ് ആ മുംബൈ പോലീസ്. ഗാലയ്ക്ക് വരുന്ന എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുക്കാമെന്ന്. ശിവക്ക് ഇത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ. എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെടാ പറയണേടാ. ഒരു സുഹൃത്തിനോട്, അതും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ പോസ്റ്റ് പോലെ തുറന്ന മനസ്സുള്ള സുഹൃത്തിനോട് നീ ഇങ്ങനെ ഒരു ഫൗൾ കാണിക്കരുതായി. ആ ഓക്കെ ഓക്കെ, എല്ലാരും നോക്കിക്കോളൂ, കണി റെഡിയാണ്. കർത്തനിട്ട ചവിട്ട് ഞാൻ കൂട്ടത്തിൽ. ആ കുഞ്ഞുഞ്ഞു മാത്രമല്ല ഒരു ബോറൻ. എന്നതാ മധുരക്കനിയുടെ പ്രശ്നം? കാഞ്ഞിരപ്പള്ളിയിൽ എന്തും കളയും. അമ്മച്ചി, ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? വാ, നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. If I have a 3-month break, I'm going to go and learn theory in cinematography. I can operate an FCP. Edit cheyyan. Ayal ippol palarudeyum target aanu. Adu endu light aanu, flicker free aanu, etra cycles aanu operate cheyyana, etra kv aanu, ella njan arinjirikkum. Pruthirajan edire ivide velliya oru chakshayakku undayirunnu. Ahankariyala ayal koodal vyaktathayodu koodi samsarikkunnu. Adakkeyanu oru paradiyayittu parayunnu. Velliya director edutha പൃഥ്വിരാജ് അന്നത്തെ കാലത്ത് കഥയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചോദിക്കുന്നു, സാറേ ഏതാ എന്റെ ക്യാമറ? ശരി, നീ എന്നോട് ക്യാമറ ചോദിക്കാറായില്ലേ? ഒരു സിനിമയെന്ന്, ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചോണ്ട് എന്നെ സിനിമയെന്ന് പുറത്താക്കിയിട്ടുണ്ട്. എനിക്ക് സിനിമകൾ നിർമ്മിക്കണം, എനിക്ക് എന്റെ സ്വന്തം സിനിമകൾ സംവിധാനം ചെയ്യണം, സ്വന്തം സിനിമകൾ എഴുതണം. ഐ വോണ്ട് ടു ഹാവ് മൈ ഓൺ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. എനിക്ക് ഒരു എക്യുപ്മെന്റ് ബാങ്ക് വേണം. ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച് പടം ഇറക്കാനും എനിക്കറിയാം.
ഈ പറഞ്ഞതിൽ ഒന്ന് മാത്രം അങ്ങ് വിട്ടേക്ക്, സംവിധാനം. അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. അവനെ പറ്റി തെറി പറയാം, അവനെ പറ്റി എന്തു വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും ഒക്കില്ല. ഞാനേ ഇതുവരെ കൊറേ സംസാരിച്ചു, കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി കൃത്യമായ ഭാഷയിൽ പറയുന്ന ആളാണ് ഋത്വിക്. അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. സംവിധാനം, അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണി. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ. പൃഥ്വിരാജ് ഇന്നാണ് ഇതേപോലെ ലെൻസിന്റെ അളവ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എതിർക്കും. ഇന്ന് ലെൻസിന്റെ അളവ് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ലൂസിഫർ അല്ല 100%. മലയാള സിനിമയ്ക്ക് ഇനിയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റും. എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് പിന്നീട് ഐ ഓൾവേസ് ഞാനേ ലാലേട്ടന്റെ, മോഹൻ ലാലേട്ടന്റെ കടുത്ത ആരാധകനാണ്. എന്റെ സ്വന്തം അനിയൻ. ഇതിന് പ്രണയ ചേഷ്ടകൾ എന്ന് പറയും. അഞ്ചു കൊല്ലം മുമ്പത്തെ സംസ്ഥാന യോജനോത്സവത്തിന് പങ്കെടുത്ത ഒരു 10-ാം ക്ലാസ്സുകാരന് കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനും ഒക്കെയും സമ്മാനം നേടിയൊരു ഉണ്ടക്കണ്ണിയോട് ആരാധനയായിരുന്നു. ഓക്കേ, ഹീറോ ഓർ വില്ലൻ ഓൺ സ്ക്രീൻ? വില്ലൻ. ഹീറോസ് ആർ യൂഷ്വലി ബോറിംഗ്. അപ്പൊ ഹീറോ മീറ്റ്സ് വില്ലൻ. അലൗ മീ ടു റീഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് ഹോം. ലൈക്ക് പൃഥ്വിരാജിനെ സംബന്ധിച്ച് സിനിമയാണ് വലുത്, അല്ലാതെ സ്റ്റാറിന്റെ അല്ലെങ്കിൽ താരഭാരം ഇതിനെ ഒന്നും ബാധിക്കില്ല. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഇത്രയും ഒരു വിശ്വാസം, എന്നെക്കാളും കൂടുതൽ വിശ്വാസം എനിക്കൊന്നും പ്രത്യേകിച്ച്. മോഹൻലാൽ മഞ്ജു വാര്യർ. അപ്പോ ഇനിയും വരും കാലങ്ങളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ മാത്രം കാണിക്കുന്ന സിനിമകൾ ഉണ്ടാകും. അതാണോ ഈ ഇലുമിനാട്ടി ഇലുമിനാട്ടി എന്ന് പറയുന്നത്? അതിനെ കുറിച്ച് ഞങ്ങൾ ഇലുമിനാട്ടിക്കാർ പറയാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നല്ല സുമുഖനായ ചെറുപ്പക്കാരനായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പെണ്ണുങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന് അവിടെ നിന്നും കുറച്ച് കുറച്ചായി വളർന്ന് നല്ല പൗരുഷമുള്ള നായകനായി മാറി പിൽക്കാലത്തൊരു വലിയ നിർമ്മാതാവായി, എന്തിന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനായി മാറിയ പൃഥ്വിരാജ് സുകുമാരൻ. ഇപ്പം ഞാൻ എൻ്റെ കരിയറിൽ എത്തി നിൽക്കുന്നൊരു സ്പേസ് ഉണ്ട്. ഇന്നിപ്പോ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു തിരക്കഥ ഞാൻ കേൾക്കുകയാണെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് വേറെ ആരുടെയും സഹായം തൽക്കാലം വേണ്ട. ഐ ക്യാൻ പുട്ട് ടുഗദർ എ പ്രോജക്ട്. എനിക്ക് തന്നെ അതിനുള്ള ഫണ്ടിങ് കണ്ടെത്താൻ അറിയാം. അതിന്റെ റിലീസ് മെക്കാനിസവും അതിന്റെ റൈറ്റ്സും പാർട്ട്നേഴ്സും എല്ലാം എന്നെ കൊണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് ഞാൻ. ഓ, അവർക്ക് മറ്റേ ഇതാണ് പുതിയ മുഖം. അതാണ് അവർക്ക് ഇപ്പൊ കണ്ടത് ആർ സി എം പ്രമോയുടെ ഒരു പൃഥ്വിരാജ് രാജുവേട്ടന്റെ ഒരു ബർത്ത്ഡേ മാഷപ്പാണ്. നല്ല സൂപ്പർ മാഷപ്പാണ്. അതെ, നല്ലൊരു മാഷപ്പാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു മാഷപ്പാണ്. പുള്ളി വന്ന സമയത്ത് കിട്ടിയ ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഇപ്പൊ മറ്റേ ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടപ്പോ ഇതിപ്പോ ഒരു സാധാരണ തന്നെ രാജുവേട്ടൻ സെറ്റിൽ വന്ന സെറ്റിൽ ആൾക്കാരുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല. സൂചി വീണ പോലും അത്ര വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന അത്ര നിശബ്ദതയായിരിക്കും. കാര്യം അപ്പൊ ആ പുള്ളി ആ ഇതിനോട് കാണിക്കുന്ന അത്രയും ഒരു ഇതാണ്, ആ ഒരു സിൻസിയറിറ്റിയാണ്. അതൊരു ഒരു കാരണം, കാര്യം എല്ലാവർക്കും അറിയാം സിനിമ, അതായത് വർക്ക് ലോഡ് വരുമ്പോൾ
പുള്ളി കാണിക്കുന്ന ആ ഒരു സിൻസിയാരിറ്റി എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. ഇപ്പോഴും കല്യാണ ആൽബങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കവർ സോങ്സ് ഇപ്പോഴും ഇടുന്നുണ്ട്. അപ്പോ നല്ലൊരു കിടിലം മാഷപ്പാണ്. അപ്പൊ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്ത അതെ ആർ സി എം പ്രമോ കട്ട് ചെയ്ത അവർക്കൊരു വലിയൊരു താങ്ക്സ്. അപ്പൊ എന്തായാലും സജസ്റ്റ് ചെയ്ത ഫ്രണ്ട്സിനും വലിയൊരു താങ്ക്സ്. അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പൊ അതുവരെ ബൈ ബൈ.